കുറച്ച് യൂട്യൂബിന്റെ കാര്യങ്ങൾ ആരും പറഞ്ഞു അതായത് മുന്നിൽ പോയാലോ എന്ന് തരുന്നില്ല ഇതുണ്ട് അത് കാരണം ഈ കാര്യങ്ങൾ ഒന്നും പറഞ്ഞു അതായത് ഈ പന്ത്രണ്ട് ഈ ബാംഗ്ലൂർ എത്തുന്നത് എത്തുന്നു അവിടുന്ന് ഒരു മണിക്ക് അടുത്ത സ്ഥലത്ത് എത്തുന്നു അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യും അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് എവിടെയുള്ള ഒരു സ്ഥലം നൂറ് വീഡിയോ ഞങ്ങൾക്ക് യൂട്യൂബി അല്ലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ എല്ലാരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ് ഞങ്ങൾ ഇന്ന് യൂട്യൂബിൽ നൂറ് വീഡിയോ തയ്ച്ചു അങ്ങനെ നമ്മൾ അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ നൂറ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മളെ ഈ എല്ലാ യാത്രാ വീഡിയോസ് ആയിരുന്നു ഇപ്പം വീട്ടിൽ വന്ന പിന്നാണ് ലോക്ക്ഡൌൺ എപ്പിസോഡ് പതിനഞ്ച് വീഡിയോ അനുസരിച്ച് ലോക്ക്ഡൌൺ എപ്പിസോഡായി അത് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ യാത്ര തുടങ്ങി ഇപ്പം ഇന്ന് ഈ വീഡിയോ വരെ നൂറ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ആ അപ്പോൾ നൂറാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടെങ്കിൽ എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും അതേപോലെ തന്നെ നന്ദിയുണ്ട് പിന്നെ ഈ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പോൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കി എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം നിങ്ങൾ തന്നെ നന്ദി പറയാം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഈ ഒരു കൊച്ചു യാത്ര ഒന്നും ഇല്ലാതെ ഞാനും എൻ്റെ അനിയനും ഇവിടുന്ന് യാത്ര തുടങ്ങിയതാണ് ഇന്നിപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും വീഡിയോ കാണാൻ ആൾക്കാരുള്ളവർ ആദ്യം ഒരുപാട് സന്തോഷമായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ എല്ലാവരും നന്ദി പറയാം എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട് നൂറ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം എത്ര രൂപ എത്ര രൂപ കിട്ടി അറിയാൻ ആഗ്രഹം ഉണ്ടാവും അതിപ്പം അതെങ്ങനെ പറയാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങള് അറുപതാമത്തെ വീഡിയോയിലാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് പണം വരാം അതെ പണം വരാൻ വരാനുള്ള ആ ഒരു കടമ്പ കടമ്പ്ലൈൻ്റ് ആയി പോയില്ലേ അന്നാണ് ഇതിന്റെ ഗൂഗിളിന്റെ ആക്സൺ ആയത് അതായത് നമ്മുടെ ആ ഒരു കടമ്പ് റെഡി ആയി കിട്ടിയത് അത് അന്ന് മുതലാണ് നമ്മുടെ വീഡിയോയ്ക്ക് സാമ്പത്തികം വരാൻ തുടങ്ങിയത് അതായത് വണ്ടി കംപ്ലൈന്റ് ആയ അന്ന് മുതലാണ് നമുക്ക് വാക്സേം എല്ലാം കയറി കയറി വീഡിയോ വരുന്നത് അതുവരെ നമുക്ക് ഇരുപത് വ്യൂ മുപ്പത് വ്യൂ അഞ്ഞൂറ് വ്യൂ ഇരുന്നൂറ് വ്യൂ ആയിരം വ്യൂ ചില വീഡിയോ അനുസരിച്ച് പോലെ ഇരിക്കുവായിരുന്നത് അതായത് ചിലവർക്കൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ രണ്ട് വീഡിയോയിലൊക്കെ നല്ല റീച്ചൊക്കെ ആയ ചാനലിനൊക്കെ രണ്ട് വീഡിയോ ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ചവറും എല്ലാം കിട്ടും പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു നമുക്ക് ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യണം പക്ഷേ ഞങ്ങൾ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തുടങ്ങിയതാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് പിന്നെ ഇത് തുടങ്ങി കമൻറ്റ് വായിച്ചത് അത് ലഹരിയായി ലാസ്റ്റ് ഇപ്പോൾ കമന്റ് രാത്രി വായിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പം നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം അല്ലടാ അതേപോലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടിയെന്നല്ലേ പൈസ സാമ്പത്തികം കുറെ പോലീസുകാർക്ക് യും കിട്ടി അതായത് കുറെ തെറിയും കിട്ടി യാത്ര നമുക്ക് ഇഷ്ടംപോലെ തെറിപ്പണി അതായത് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ ഇരുപത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ആ ശരി മണി ഇന്ത്യൻ മണി ഡോളർ അപ്പം ഡോളർ ഈ പോയിന്റ് ഡോളർ പോയിന്റ് ആട്ടോ നമുക്ക് ഒരു ഡോളർ രണ്ട് ഡോളർ മൂന്നോ അങ്ങനെ ഇതുവരെ കിട്ടില്ല പോയിന്റ് ഇത്ര ഇത്ര എഴുപത് ഇന്ത്യൻ മണി എഴുപത് രൂപ ഇതൊക്കെയാണ് നമുക്ക് ഒരു വീഡിയോയിൽ നിന്ന് കിട്ടണത് അതായത് ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യണൊരു ഒരു ഒരു രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് താഴെ സാധാരണ അത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ലക്ഷം വ്യൂവിന് മേലുള്ളവർക്കാണ് ശരിക്കുന്നത് അടിപൊളിയായിട്ട് സ് കിട്ടാറുള്ളൂ സാധാരണ നമുക്ക് നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ യൂട്യൂബിന് പണം കിട്ടുന്നതെന്ന് സത്യത്തിൽ ആദ്യം ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ ഈ ഇടയായിട്ടാണ് നമുക്ക് ഈ ഇതൊന്ന് പൈസ ഒക്കെ കിട്ടുമെന്ന് കേട്ടോ ഇതുവരെ അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനലും നല്ല സെറ്റപ്പായിട്ട് റീച്ചായാനേ പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് ഈ യൂട്യൂബിനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല അത് കുറച്ച് പണി ചോദിച്ചാൽ യൂട്യൂബിന്റെ കാര്യങ്ങൾ ആരും പറഞ്ഞു തരൂല്ല മുന്നിൽ കയറി പോയാലോ എന്ന് എല്ലാവർക്കും ഒരു ഇതുണ്ട് അത് കാരണം ആര ഈ സെറ്റിംഗ്സിനെയും കാര്യങ്ങളും കുറച്ച് ഒന്നും പറഞ്ഞു തരും അതായത് ഈ യൂട്യൂബിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ആരും ഒന്നും പറഞ്ഞു തരൂല്ല അതൊരു വലിയ പ്രശ്നമാണ് അപ്പം നമുക്ക് ിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന ഈ ഇടയ്ക്കാണ് നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് ഉള്ള ഒരു ഗ്രൂ ഗ്രൂപ്പിൽ ഇപ്പം നമ്മളെ അവർ ആഡ് ചെയ്ത് അപ്പോൾ ആഡ് ചെയ്തപ്പോഴാണ് അതിൻ്റെ അകാണ് ഈ റോബിൻ ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഭരിച്ചപ്പോഴും ആ റോബിൻ്റെ തന്നെ പിന്നെ നജീബ്ക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ മാക്സ് ചേട്ടൻ അങ്ങനെ കുറച്ച് പേരുണ്ട് അവരൊക്കെയാണ് നമുക്ക് ഈ ചാനലിൻ്റെ സെറ്റപ്പ് ഒക്കെ അതായത് നമ്മുടെ ചാനൽ ഈ ഒരു കഴിഞ്ഞ കാലം വരെ ഓടിക്കൊണ്ടിരുന്ന കുട്ടികളുടെ ചാനലായിട്ട് അതായത് പിള്ളേരുടെ ചാനലായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു പതിനഞ്ച് വീഡിയോ ബേക്ക് വരെ കുട്ടികളുടെ ചാനലായിട്ടാണ് ഓടിക്കുന്നത് അതായത് പിള്ളേർക്ക് വേണ്ടി നിർമ്മിച്ച വീഡിയോ അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ സെറ്റിംഗ്സുകളുണ്ട് അത് ഒന്നാമത്തെ സെറ്റിംഗ് ഈ ഇടയ്ക്ക് വന്നാണ് ഈ കോപ്പ എന്ന് പറഞ്ഞ യൂട്യൂബിൽ അതായത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് കുട്ടികൾക്ക് വേണ്ടിയാണോ മുതിർന്നവർക്ക് വേണ്ടിയാണോ നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അകത്ത് അത് അത് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്യണം അല്ലേ കോപ്പ കോപ്പ പോലെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പ ഒക്കെ കറക്റ്റായിട്ട് വീഡിയോ കറക്റ്റ് ആയിട്ട് കാണൂല കോപ്പ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്ന കുട്ടികളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോന്റെ വീഡിയോ അവർക്ക് വെച്ചാൽ കിട്ടി എന്തോ പരസ്യം കയറ്റി അമേരിക്കയിൽ വന്നിട്ട് അമേരിക്കയിൽ അവർക്ക് വലിയ ഫൈൻ അടിച്ച് അതിപ്പോ എന്തോട്ട് ഇത് കോപ്പ എന്ന് പറഞ്ഞ ഒരു നിയമം വന്നു അതായത് കുട്ടികൾക്കുള്ള വീഡിയോ ആണെങ്കിൽ അത് കുട്ടികൾക്ക് ഓപ്ഷൻ കാണാം കുട്ടികൾക്കുള്ള ഇതായിക്കൊള്ളണം അതേപോലെ മുതിർന്നവർക്കുള്ള ആണെങ്കിലും മുതിർന്നവർക്കുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനെട്ട് വയസ്സിൽ താഴോട്ടുള്ള നമ്മളിപ്പം മറ്റേ ഒരു ഒരാൾക്ക് ഇപ്പം ട്യൂബ് ഒക്കെ അടിച്ച് പൊട്ടിക്കുക തല അടിച്ച് പൊട്ടിയോ പിന്നെ മദ്യം കുടിക്കുന്നത് പിന്നെ സിഗരറ്റൊക്കെ വലിക്കുന്നതെന്ന് വെച്ചാൽ അത് പതിനെട്ട് വയസ്സിന് മേളിൽ കാണുന്നവർക്കുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തില്ലെന്നു വെച്ചാൽ നമ്മുടെ വീട് കയറില്ല അതായത് ഒരു തടസ്സം ഒരു തടസ്സത്തിൽ ഇങ്ങനെ കിടക്കും ഈ വീഡിയോ പോകാൻ ഇത് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു അവസാനമാണ് അവസാനം ഒരു പതിനഞ്ച് വീഡിയോ ബേക്കിലൊക്കെയാണ് നമ്മളിത് അറിഞ്ഞത് അപ്പൊ ഈ റോബിൻ ഷോ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരനാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നത് പിന്നെ ഈ നജീബിക്ക എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ ചാനലിന്റെ പേര് നജീബ് അങ്ങനത്തെ വേണമെങ്കിൽ നജീബിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളിയും കൂടിയാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നത് അങ്ങനെയാണ് പിന്നെ നമ്മുടെ വീഡിയോ ഒരു ഒരു ഇങ്ങനെ ഒരു കേറ്റത്തിലേക്ക് വന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിന്റെ മേലോട്ട് ആ കയറുന്ന പിന്നെ ഇത് ഇത് നമ്മൾ സെറ്റിംഗ്സ് മാറി ാണ് അതെ പിന്നെ മുതലാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ കയറി കയറി വന്നു തുടങ്ങിയത് പിന്നെ അതുപോലെ തന്നെ വേറൊരു നമ്മുടെ ചാനൽ വേറൊരു പണി കിട്ടിയത് അതായത് ഈ സംഭവം ചെയ്യാത്തോണ്ട് നമ്മുടെ രണ്ട് വീഡിയോ റീച്ച് റീച്ചാകാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നിരുന്നു അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് അത് ഈ സംഭവം കൊടുക്കാതെ തന്നെ അത് അവിടെ തന്നെ പോയി അതായത് യൂട്യൂബ് വിചാരിച്ചാണ് ഇത് കുട്ടികൾക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് കുട്ടികളുടെ ലൊക്കാലിറ്റിക്ക് അവർ എത്തിക്കത്തുള്ളൂ അതായത് മുതിർന്നവർക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ മാത്രമേ ഇത് വൈൽഡായിട്ട് ഇവർ അതായത് ലോകം മൊത്തം ഇവർ എത്തിക്കത്തുള്ളൂ അതേപോലെ നമുക്ക് വേറൊരു കാര്യം പറയാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒരു വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ട് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിയില്ല ഞങ്ങളുടെ ചാനൽ പൊങ്ങി പൊങ്ങിയില്ല അങ്ങനെയുള്ള ആരും വിഷമീൻ്റെ കാര്യമില്ല എന്ന് വെച്ചാൽ ഈ നമ്മുടെ ചാനൽ തന്നെ കണ്ടറിയ ആൾക്കാർക്ക് ഇപ്പം നൂറ് വീഡിയോ അപ്ലോഡ് ചെയ്തു നൂറ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം പതിനൊന്നായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബ് ആയി അത് നമ്മൾ വിഷമിച്ച് നിൽക്കരുത് നമ്മൾ ഇപ്പോൾ നാല് വീഡിയോ അഞ്ച് വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് തുടക്കം കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പീസ് ഞങ്ങൾ പിന്നെ ഇവൻ്റെ ഫോൺ കൂടപ്പം രണ്ട് പീസായി ഞങ്ങൾ ഒരു ഏകദേശം ഒരു മൂന്ന് വീഡിയോ രണ്ട് വീഡിയോ വീഡിയോനുസരിച്ച് അങ്ങനെ നമ്മൾ രണ്ട് പേര് മൂന്ന് പേര് വെച്ച് നമ്മൾ കണ്ട അതേപോലെ അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും അറിയത്തില്ല അത് വെറുതെ ഷെയർ അടിച്ചു അങ്ങനെ കുറേ കാരണം നമുക്ക് സബ്സ്ക്രബിനെ കിട്ടിയിട്ട് കാര്യമില്ല ഡെയിലി നമുക്ക് കാണാനും നമ്മുടെ വീഡിയോ കാണാനും അങ്ങനെ പറ്റിയ ഇഷ്ടപ്പെടുന്ന വരുന്ന സബ്സ്ക്രൈബർ കിട്ടിയതിൻ്റെ കാര്യം പിന്നെ സബ്സ്ക്രൈബ് കിട്ടിയിട്ട് വെറുതെ ആണ് അടിക്കാതെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് വീഡിയോ കാണും നാളെ നമ്മൾ വീഡിയോ കിട്ടില്ല നാളെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലൂല്ല വെറുതെ അത് അതായത് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്ത് ആ എൻ്റെ കൂട്ടുകാരുടെ യൂട്യൂബ് ചാനലുണ്ട് അവൻ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് എന്നാൽ പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങരുത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായ ചിന്താഗതി കാരണം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ ലാസ്റ്റ് അവനെക്കുറിച്ച് കുറ്റം നടന്നിട്ടോ അല്ലേ ഞാൻ അവനോട് ചോദിച്ചു അവൻ അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞിറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ വിജയിക്കാൻ പറ്റുള്ളൂ കാരണം ചിലവരൊക്കെ ഉണ്ട് വെറുതെ പറമ്പിക്കൂടെ നടക്കുന്ന വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും ഷെയർ കൊടുക്കും അത് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചെയ്യണം പക്ഷേ അങ്ങനെ ആൾക്കാർ ചെയ്യണം ആൾക്കാർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു മാത്രം ചെയ്യണം ഞങ്ങൾക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട് ഇല്ലാതെ അതായത് നമ്മളിപ്പോൾ ഒരാളെ പിടിച്ച് നിർബന്ധിച്ച് ഇപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം ഞാൻ എന്താ പറയാ ചിലരൊക്കെ ചില അവരുടെ ഇവിടെ നിന്നൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഒപ്പിച്ചിട്ട് എൻ്റെ അകത്ത് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വീഡിയോ ഇടും പിന്നെ ഒരു മാസം കഴിഞ്ഞ് വീഴും അങ്ങനെ ഒരു അഞ്ചാറ് വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ ആവുന്നില്ല അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇറങ്ങുകയാണെങ്കിൽ യൂട്യൂബിലേക്ക് കട്ട ഇതായിട്ട് ഇറങ്ങണം പിന്നെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട് അതായത് യൂട്യൂബിലേക്ക് മാത്രമായിട്ട് തിരിഞ്ഞിറങ്ങരുത് അത് ഞാനും അങ്ങനെയാണ് പറയുന്നത് കാരണം യൂട്യൂബിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആരും ഇറങ്ങരുത് ഞങ്ങളും അങ്ങനെ യൂട്യൂബിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ല ജീവിക്കുന്നത് അത് നമുക്കും വേറെ കുറേ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കിട്ടുന്ന പരിപാടി ഒന്നും വെറുതെ ചിന്താഗതികളാണ് ഞങ്ങൾ നമുക്ക് അങ്ങനത്തെ പരിപാടിയാണ് ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കണം കാരണം ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ഒരു വലിയ സബ്സ്ക്രൈബിലുള്ള ചാനൽ ഞാൻ അതിന്റെ ഒരു വ്യൂർ ാണ് അപ്പം എന്തായാലും ഇഷ്ട അവരുടെ ഇത് അവരുടെ സ്വഭാവം എങ്ങനെയാ മറ്റേ നമ്മളെ പോലെ എല്ലായിരിക്കും അവരുടെ സ്വഭാവം ഇപ്പൊ അവരോർക്കും അയ്യോ എനിക്ക് അവൻ എന്നെക്കാലോ പോയി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അടിയാണല്ലോ ചിലർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കും അതായത് ഈ നമ്മുടെ ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു പ്രശ്നമുണ്ട് അതായത് പുറത്തൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും അത് അടിപൊളിയായിട്ട് കൊളാവൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ചെയ്ത് എല്ലാവരും സെറ്റപ്പാണ് പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംഭവം കണ്ടുവരുന്നില്ല എന്താ അറിയില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഒന്നും ഇല്ല എല്ലാവരും തമ്മിലൊന്നും അറിയത്തില്ല നമ്മളെ ഒരു യൂട്യൂബ് വലിയ വലിയ യൂട്യൂബ് ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ആകെ സോളോ ട്രാവൽ ഇങ്ങനെ കുറച്ച് കുറച്ച് യൂട്യൂബേഴ്സായിട്ടുള്ളൂ ആ അപ്പം പറഞ്ഞു വന്ന കാര്യം ഇതൊക്കെയാണ് ഉള്ള കാര്യം ഇതാണ് ഇപ്പം ഞങ്ങൾ തന്നെ ഈ നൂറ് വീഡിയോ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ എന്തെങ്കിലും ക്ലിക്കാവുന്ന എന്തെങ്കിലും ഇത് കയറി കൊത്തും എന്നെങ്കിലും ഇത് കയറി കൊത്തും നമ്മൾ ചെയ്തുകൊണ്ടേരിക്കുക ഡെയിലി ീല് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒന്നും നോക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലാതെ നമ്മളിപ്പം ഒരു വീഡിയോ വീഡിയോട്ട് ആരും കാണുന്നില്ല രണ്ട് വീഡിയോ ഇട്ട് ആരും കാണുന്നില്ല മൂന്ന് വീഡിയോ ഇട്ട് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിച്ച് അങ്ങനെ ഇരിക്കില്ല ഇട്ടുകൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മൾ എന്താ പറയുക റെഗുലറായി ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു അത്ഗുരുതവും ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ അവർ നൂറ് പേരിലേക്ക് എത്തിക്കും ആ നൂറ് പേരിൽ എത്ര ശതമാനം ആൾക്കാർ കാണുന്നുണ്ടെന്ന് നോക്കും അപ്പോൾ ആൾക്കാർ കൂടുതൽ സമയം കാണുന്നുണ്ട് പിന്നെ വീണ്ടും വീണ്ടും അറ്റാൾക്കാരിലെത്തിച്ച് അങ്ങനെയാണ് ഈ സംഭവം കൂടുതലായിട്ട് റീച്ചായി പോകുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികം നമ്മളൊരു പ്രശ്നമാക്കി കാണരുത് അതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ കൊടുത്താണ് നമ്മൾ ഒരു മാസത്തിന് രണ്ട് ജി ബി മൂന്ന് ജി ബി വെച്ച് റീചാർജ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പത്ത് ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് വീഡിയോ എടുക്കുവാണെങ്കിൽ ഒരു ജി ബി മതി ഒരു ജി ബി താഴെ ഒരു ജി ബി എടുത്തു മതി വീഡിയോ എടുക്കാൻ നമുക്കതിന് പ്രത്യേക ഇത് ഓഫറും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല അതായത് നമുക്കിടത്ത് നല്ല നല്ല കണ്ടന്റ് ഉണ്ടെന്ന് ചോദിച്ചോ ഇപ്പം നമ്മൾ ഞാൻ എനിക്ക് ഞാനിപ്പോൾ ഒരു കുക്ക് ചെയ്യുന്ന കാണാം എനിക്കിപ്പം എല്ലാവരും എല്ലാവരും ഇപ്പം വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ അറിയാം അപ്പോൾ നമുക്കൊരു ഒരു നമ്മൾ എന്തെങ്കിലും രണ്ട് ജീ ബി ഒരു ജി കളയുന്നതാണ് അപ്പോൾ ആ ഒരു ജീവിനകത്ത് എഡിറ്റ് ചെയ്ത് മര്യാക്കി അപ്ലോഡ് ചെയ്താലും നമുക്ക് രക്ഷവിടാനാണെങ്കിൽ നമുക്ക് രക്ഷവിടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ യാത്ര പോകുന്നതിനും ഭയങ്കര പ്ലാനിങ്ങ് ആ പ്ലാനിങ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപകട പ്ലാനിങ് എൻ്റെ പൊന്നും കൂട്ടുകാരെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി വലിയ പ്ലാനിങ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ബാക്കിയുള്ള ഒരു കാര്യമൊന്നും എനിക്കറിയില്ല കാരണം ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി യാത്ര ചെയ്യുന്നതിനുമ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ ലാസ്റ്റ് അത് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോവുകയുള്ളൂ കാരണം നമുക്ക് അവിടെ പോകണം അത്ര ലക്ഷമാണ് ഇവിടെ പോകണം ഇത്ര വേണം അത് വേണം ഇത് വേണം മറ്റേ വേണം മറച്ചു അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പോണമെന്ന് തീരുമാനിച്ചു ഇറങ്ങുക പിന്നെ വരുന്നിടത്ത് വെച്ച് കാണുക വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് പൂർത്തീകരിച്ച് വരാൻ പറ്റും അല്ലാതെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മുടെ കാലേ ക്രോസിൻ്റെ ചെരുപ്പേ പാടുള്ളൂ ഇങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മുടെ കാലേ ബാറ്റയുടെ ചെരുപ്പ് വേണം പിന്നെ നല്ല കോട്ട് വേണം നല്ല ഷർട്ട് വേണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കാരണം വെറുതെ കാശ് വെറുതെ എത്ര എത്ര ആൾക്കാർ യാത്ര ചെയ്യാൻ വേണ്ടി കുറേ പർച്ചേസ് ചെയ്യില്ല ഈ ഡക്കാത്ത ലോണങ്ങളൊക്കെ നല്ല കിട്ടലിനായിട്ട് പർച്ചേസ് ചെയ്യും ഇതൊന്നും യാത്രയ്ക്ക് ഉപകാരപ്പെടില്ല കാരണം നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് വേണ്ടത് അപ്പോൾ ആ സാധനം മാത്രം നമ്മൾ മേടിക്കുക ഇപ്പം നമ്മൾ യാത്ര ചെയ്ത് പോകുന്നറിയാ നമുക്ക് കുക്ക് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ യാത്ര ഇറങ്ങുന്നതിനുമ്പോൾ നമ്മൾ കുറെ ബിസ്ക്കറ്റും കുറെ നട്ട്സും പിന്നെ കുറെ കോട്ടും കുറെ ഗ്ലാസും കുറെ കുപ്പായൊന്നും മരിച്ചിട്ടു കാര്യം ഒരു കാര്യമില്ല യാത്രയ്ക്ക് ഉപകാരപ്പെടില്ല പിന്നെ ഒരു കാര്യം എന്താ സമയം എല്ലാവരും അറിയില്ല യാത്രയ്ക്ക് അല്ലെങ്കിൽ സമയത്തിന്റെ കാര്യം നമ്മൾ പഞ്ചായിട്ട് നോക്കുന്ന അറിയില്ലേ പക്ഷെ നമ്മുടെ രണ്ട് ടയറിന്റെ ഒരു ടയറിന്റെ കാറ്റ് പോയി കഴിഞ്ഞാൽ ആ സമയത്തിന് വ്യത്യാസം വന്നില്ലേ അതെ അതുപോലെ തന്നെ നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ചെയ്തു അതായത് ഇപ്പം നമ്മൾ വന്ന് യാത്ര ഇറങ്ങുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ബാംഗ്ലൂർ എത്തുന്നു അവിടുന്ന് കറക്റ്റ് ഒരു മണിക്ക് അടുത്ത സ്ഥലത്ത് എത്തും അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം അങ്ങനെ നമുക്ക് ആസ്വദിച്ചൊരു സ്ഥലം കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇച്ചിരി നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതൊന്നും നടക്കുന്ന കാര്യമില്ല നമ്മൾ ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഒരു പട്ടം പോലെ പറഞ്ഞു നടക്കും മാത്രമേ നമുക്ക് എല്ലാം എൻജോയ് ചെയ്ത് അടിച്ചുപോളിക്കുക അപ്പം ഇന്ന ഒരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളായിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്തത് കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചാണ് അപ്പം ഇനി ഇതുവരെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് റീച്ച് ആയില്ല റീച്ചായില്ലെന്ന് പറഞ്ഞാൽ ആരും കറിയില്ല നമ്മൾ എന്തായാലും ഇതിനെ തിറങ്ങി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം എന്തോര പിള്ളേരെ നല്ലത് ഒരു ദിവസം ഞങ്ങളെ വിളിക്കണം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അവരോട് എല്ലാവരോടും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ പറയുന്നത് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ചാനലിൽ വല്ല ആ ഏതെങ്കിലും ചാനലൊക്കെ നിങ്ങളുടെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ താഴെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് നേരിട്ട് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എന്തായാലും എഴുതണം കമന്റ് രൂപത്തിൽ എന്തായാലും എഴുതിയേ പറ്റൂ പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ചുമന്ന ബട്ടൺ ഞെക്കി ബെല്ലേക്ക് നമ്മുടെ ഓൾ നെക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തായാലും എഴുതി കമന്റ് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ അതാണ് ശുക്രിയ ഓ